പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ജീവിതം ഒരു ദിവ്യാത്ഭുതമാണ്. നമുക്കറിയാം, എല്ലാ മഹാന്മാരും ജീവിതത്തെ അങ്ങേയറ്റം വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ നശ്വരതകളെക്കുറിച്ചൊക്കെ ധാരാളം പേർ പല രീതിയിലും വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ചോദ്യം, ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നോളം ആർക്കും വ്യക്തമായി പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവർ പറയും അത് മോക്ഷത്തിന് വേണ്ടിയാണ്, പരമാനന്ദത്തിന് വേണ്ടിയാണ്, ദൈവത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്, ജീവാത്മ പരമാത്മ ഐക്യം പ്രാപിക്കുവാനാണ്, ഇങ്ങനെ പലതും പറയും. ഓക്കെ, എന്നാലും ഇന്നോളം അതിന് വ്യക്തമായ ഒരു ഡെഫിനിഷൻ ആർക്കും പറയാൻ പറ്റില്ല. എന്തിനു വേണ്ടിയാണ് ഇത്രയും മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നത്? അവരുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുന്നു, ചില സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട്. ചിലപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പറ്റും, ചിലപ്പോൾ പാതി വഴിയിൽ വെച്ച് ക്ലോസ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ കാണുന്ന പൂക്കളും ചെടികളും ഒക്കെ ഇങ്ങനെ വിരിഞ്ഞും കൊഴിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ ബോധപൂർവം ഇതിനൊക്കെ വിരിയുവാനും കൊഴിയുവാനൊക്കെയുള്ള നിർദ്ദേശം നൽകുന്നത്? അത്ഭുതമാണ്. പൂക്കളോട് ചോദിച്ചു നോക്കിയാൽ പൂക്കൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് വിരിയുന്നത്. അതാണ് പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ ദിവ്യാത്ഭുതം. അതിൽ നമ്മളും സംഭവിച്ചു. നമ്മളില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കും. പൂക്കൾ വിരിയും, സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും, എവിടെ ഒരു പ്രശ്നമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച്, അതിൻ്റെ പരിപൂർണതയെക്കുറിച്ച്, ആസ്വാദനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതമൊരു ഹർഷോന്മാദത്തിൻ്റെ കലയാവുന്നത്. അതൊരു കലയാണ്, ആർട്ടാണ്. സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും വളരുവാനും വളർത്തുവാനും പരസ്പരം ബഹുമാനിക്കുവാനും സഹായിക്കുവാനും ഒക്കെയുള്ള വലിയൊരു കലയാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ജീവിതത്തെ പുണരുവാൻ, ജീവിതത്തെ പ്രണയിക്കുവാൻ, ജീവിതത്തെ ആലിംഗനം ചെയ്യുവാൻ, അതിൻ്റെ അതിസൂക്ഷ്മതലത്തിലേക്ക് പോകുവാൻ ബോധം വളരെ അനിവാര്യമാണല്ലോ. ബോധം, ആ ബോധത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമാറാകണം. അങ്ങനെ കഴിയുമാറാകുമ്പോഴാണ് ജീവിതത്തിന് സാർത്ഥകമാണ് നമ്മൾ പറയുന്നത്. ജീവിതത്തിൻ്റെ ജീവിച്ചു ഒരു സംതൃപ്തനായി ഈ തീരത്ത് നിന്നും യാത്ര പറയുവാൻ നമുക്ക് കഴിയുന്നത്. ജീവിക്കാം. പാതിയൊഴിവിലിച്ച് നമുക്ക് പലപ്പോഴും, നമുക്കറിയാം, നിരാശാഭരിതനായിട്ടുള്ള പല ആൾക്കാരും കടന്നു പോകുന്നു. തൻ്റെ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞില്ല, തൻ്റെ സങ്കല്പങ്ങൾ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല, തൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ ധാരാളം പ്രശ്നം. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ. ഇപ്പോൾ ജീവിതമുണ്ട് നമുക്ക് എല്ലാവർക്കും. അതിന് കഴിയുമാറാകട്ടെ. ജീവിതം അർഷോന്മാദത്തിൻ്റെ കലയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.